സാധാരണ ഗതിയിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് സൃഷ്ടിക്കുന്നത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന പോലീസ് വകുപ്പാണ്. അത് കഴിഞ്ഞാൽ റവന്യൂ വകുപ്പ്. അതേസമയം ഒട്ടേറെ സേവനങ്ങൾ നൽകുന്നതിലും ഈ രണ്ട് വകുപ്പുകളും മുൻപന്തിയിലാണ്. എത്ര നല്ല ചോറും കറികളുമാണെങ്കിലും കല്ല് കടിച്ചാൽ ഭക്ഷണത്തിൻ്റെ രസം അത്രയും പോകും. ഈ രണ്ട് വകുപ്പിൻ്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാകും റവന്യൂ വകുപ്പിലെ ചില ജീവനക്കാരുടെ പ്രവർത്തനം ഓഫീസുകൾക്ക് ചീത്തപ്പേരുണ്ടാകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. റവന്യൂ ജീവനക്കാർ പൊതുവെ നന്നായി പ്രവർത്തിക്കുന്നവരാണ്. അവർ മറ്റ് ജീവനക്കാർക്കും സർക്കാരിനും നാടിനും ദുഷ്പേരുണ്ടാക്കുന്നു. ജീവനക്കാരുടെ സമീപനത്തിൽ നവീകരണം ആവശ്യമാണെന്നാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. മതിയായ ശമ്പളം ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്നും മുഖ്യമന്ത്രി ജീവനക്കാരെ ഉപദേശിച്ചു. കൈക്കൂലി മാത്രമല്ല തീരുമാനം വൈകിപ്പിക്കുന്നതും സമയത്ത് അപേക്ഷകൾ തീർപ്പാക്കാത്തതും അഴിമതി തന്നെയാണ്. റവന്യൂ വകുപ്പിൽ ഒരാൾ കയറി ഇറങ്ങുന്നത് വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവൽ പ്രധാനമായ കാര്യമാണത്. തന്നെ മാത്രമല്ല മക്കളെയും ബാധിക്കുന്ന പ്രശ്നം. റീസർവേയിൽ വന്ന പിഴവ്, തരംമാറ്റം, പട്ടയം ലഭിക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾക്കായി ജനങ്ങൾ റവന്യൂ ഓഫീസുകളെ സമീപിക്കുന്നു. പരാതി ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായാൽ തന്നെ വരുന്നവർക്ക് പകുതി സമാധാനം ലഭിക്കും. ചിലർ അതിന് തയ്യാറാകില്ലെന്ന് മാത്രമല്ല പരാതി കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ എപ്പോൾ ശരിയാകുമെന്ന് പറയാൻ കഴിയില്ലെന്ന് അറുത്തു മുറിച്ച് പറഞ്ഞു കളയും. മുഖത്ത് നോക്കി അതാണ് കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല ഫയലുകൾ വച്ച് താമസിക്കുന്നതും അഴിമതിയാണെന്ന് പറയാൻ കാരണം. അതേസമയം മൂർഖനെ പോലെ പെരുമാറുന്ന ചില ഉദ്യോഗസ്ഥർ പണത്തിനും സ്വാധീനത്തിനും വഴങ്ങി കുഞ്ഞാടിനെ പോലെ പെരുമാറും. ജനങ്ങളോട് മുഷ്കോടെ പെരുമാറുന്നവർക്ക് കുടപിടിക്കാനാണ് ചില സംഘടനകൾ മുതിരുക. ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയും സർക്കാർ പരിഗണിക്കണം. ചുരുക്കം ചില ജീവനക്കാർ ഓഫീസുകൾക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇരിക്കുന്ന കസേര ആളുകളെ സേവിക്കാനാണെന്നും ഉപദ്രവിക്കാനല്ലെന്നും അവർ തിരിച്ചറിയണം. അവർ ആ പക്വത കാണിക്കുകയും വേണം. ഓരോ കാര്യങ്ങൾക്കായി ഓഫീസുകളിൽ എത്തുന്നവരെ ശത്രുക്കളായി കാണുന്ന സമീപനമാണ് മാറേണ്ടത്.